സ്ത്രീയക ദൈവത്തിന് വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഹൈമനൂസ് ലൈവിലേക്ക് എല്ലാ ഹൈമനൂസ് പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഹൈമനൂസ് ലൈവിലൂടെ നമ്മൾ ആരംഭിച്ച ടീച്ചിങ്സ് ഓഫ് ദ ഓഫ് സെയിന്റ് ഫീലിക്സിനോസ് ഓഫ് മാബൂക്ക് മാബൂക്കിലെ മർ ഫീലിക്സിനോസിന്റെ രചനകളിന്റെ പഠനത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പഠന പരമ്പര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം മാബുകിലെ മർഫിലക്സിനോസിന്റെ 1500-ാമത് ഗ്രോനോ ഈ വർഷം സഭ ആഘോഷിക്കുക. പരിശുദ്ധ പാത്രിയാർക്കിപ്പോ അവിടെ കൽപ്പന പ്രകാരം സുറിയാനി സഭയുടെ എല്ലാ ഭാഗങ്ങളും ഈ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ച് ഉള്ള പഠന പരമ്പരകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുറിയാനി ഭാഷാലോകത്തും മാബുകിലെ ഫിലക്സിനോസിന്റെ രചനകളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും അതുപോലെയുള്ള പല പരിപാടികളും അവർ നടത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഹൈമനോസോയും നമ്മളെ ഒരു പഠന പരമ്പര കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വന്നിയ ഗബ്രിയേൽ റംബാശൻ മാബുകിലെ ഫിലക്സിനോസിന്റെ ജീവിതവുമായിട്ടും രചനകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ നടത്തുകയുണ്ടായി. ഇന്നും നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രചനകളിലെ മറ്റൊരു വശം പഠിക്കുവാനായിട്ട് ഇന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ടീച്ചിങ്സ് ഓഫ് സെയിന്റ് ഫെലിക്സിനോസ് ഓഫ് മാബൂവിന്റെ ഈ സെഷനിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് സെമിനാരി അധ്യാപകനും അതോടൊപ്പം തന്നെ ലിറ്റുറജിക്കൽ തിയോളജി നല്ല രീതിയിലുള്ള പഠനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരുടെ ലിറ്റുറജിയെ സംബന്ധിച്ചുള്ള എഴുത്തുകളെ പറ്റിയൊക്കെയുള്ള നല്ല അവഗാഹമുള്ള ഇത്രയും വന്നിയ ബിജു മത്തായി പണിക്കുകൂടി അച്ഛനാണ്. അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛൻ ഇതിനോടകം പല സന്ദർഭങ്ങളിൽ ഹൈമനൂസ് ലൈവിൽ വന്ന് നമുക്ക് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് നൽകിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. അച്ഛൻ ഇന്ന് മാബുകിലെ മർ ഫീലിക്സിനോസ് ക്രിസ്റ്റോളജിയെ സംബന്ധിച്ച് ക്രിസ്തു ശാസ്ത്രത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയുന്നത് പഠിപ്പിക്കുന്നത് എന്നുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ഹൈമനൂസ് പ്രേക്ഷകരുടെ പേരും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട ബിജു അച്ഛനെ ഇന്നത്തെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യും. വെൽക്കം ബിജു അച്ഛ, ബാർക്കുന്നു. അച്ഛനെ ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ തന്നെ സമയം കളയുന്നില്ല. വളരെ സ്നേഹപൂർവ്വം അച്ഛനെ ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ഇപ്പോൾ ഞാൻ ഫ്ലോർ ഓപ്പൺ ചെയ്യാം. ദൈവത്തിന് സ്തുതി. മാബൂക്കിലെ മോർഫിലെക്സിനോസിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാബുകിലെ മർ ഫീലിക്സിനോസ് ബാവായുടെ ക്രിസ്തുശാസ്ത്ര ദർശനങ്ങളുടെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ ചുരുക്കമാണ് നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 5-ഉം 6-ഉം നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ സഭ വേദവിരീതങ്ങളുടെ ഓളങ്ങളിൽ പെട്ടുലഞ്ഞപ്പോൾ അന്ത്യോക്യ സിംഹാസനത്തെ സത്യവിശ്വാസത്തിൻ്റെ പാറമേൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് കഠിന പരിശ്രമം നടത്തുകയും സത്യവിശ്വാസങ്ങളെ സുവ്യക്തമായി വിശദീകരിക്കുകയും വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കുവാനുള്ള വഴി അനേകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് പരിശുദ്ധനായ മാബൂക്കിലെ മോർ ഫീലിക്സിനോസ് ബാവ. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ക്രിസ്തുശാസ്ത്ര ദർശനങ്ങളും അക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സത്യവിശ്വാസ അന്വേഷകർക്ക് ആവേശവും വിജ്ഞാനവും വിശുദ്ധിയും പകർന്നു നൽകുന്നവയാണ്. മാബുകിലെ മോർ ഫീലിക്സിനോസ് ബാവായുടെ ഏറ്റവും തനതായ ദൈവശാസ്ത്ര ചിന്ത ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയോളജി ഓഫ് ബിക്കമിങ് എന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടിന് അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിലെ 14-ാം വാക്യം വചനം ജഡമായിത്തീർന്നു മെൽസോ ബെസ്രോ ഹുവോ എന്ന പരാമർശമാണ്. ഇതിലെ ഹുവോ ആയിത്തീരുക എന്ന പ്രയോഗം ആയിത്തീർന്നു എന്നുള്ള ആ പ്രയോഗം മനുഷ്യാവതാരണത്തെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന ആവാസം ധാരണം സ്വീകരണം അസംഷൻ ക്ലോത്തിങ് ഇൻഡ്വെല്ലിംഗ് തുടങ്ങിയ മറ്റുള്ള ക്രിസ്തുശാസ്ത്ര പദാവലികളിൽ നിന്നും
വീക്ഷണങ്ങളിൽ നിന്നും വ്യതിരിക്തവും സവിശേഷവും സർവോപദ്രവും ദൈവശാസ്ത്രാധിഷ്ഠിതവുമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാണ്. അതുകൊണ്ട് ഈ അവതര ഈ ആഴിത്തീരൽ മനുഷ്യാവതാര വ്യാപാരമായിട്ട് മാത്രമല്ല അദ്ദേഹം കാണുന്നത്, മറിച്ച് അസ്തിത്വപരമായ ഒരു അത്ഭുതമായി കൂടിയാണ്. മനുഷ്യപുത്രന്റെ ഇറങ്ങി വരവ് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ആദ്യം വിവരിക്കുന്നത്. മനുഷ്യപുത്രന്റെ സ്വർഗത്തിൽ നിന്നുള്ള ഇറങ്ങി വരവും മനുഷ്യാവതാരം വിശദീകരിക്കുന്നതിന് മാമ്പുകിലമോർ ഫീലക്സിനോസ്, സുറിയാനി ക്രിസ്ത്യാനികളുടെ വലിയ മൽപ്പാനും ദൈവശാസ്ത്രജ്ഞനും സുപ്രസിദ്ധ കവിയുമായ മോർ അഫ്രേമിൻ്റെ മാതൃക ആണ് പിന്തുടരുന്നത്. ഈ മാതൃകയിൽ പാരഡോക്സിക്കൽ മെത്തേഡാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ജനകത്വം പിതാവിൻ്റെയും ജനനം പുത്രൻ്റെയും പുറപ്പാട് പരിശുദ്ധ റൂഹായുടെയും പ്രത്യേകതകളായി വിശദീകരിക്കുന്ന നാസിയൻസിലെ മോർ ഗ്രിഗോറിയോസിൻ്റെ രീതിയെ അദ്ദേഹവും ആവർത്തിക്കുമ്പോഴും ഇറങ്ങി വരവ് പുത്രന്റെ സവിശേഷതയായി അദ്ദേഹം ഉയർത്തിക്കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട്. വൈരുദ്ധ്യാത്മകമായ മാതൃകയിൽ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ട് പറയുന്നത്, അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും അവൻ സ്വർഗത്തിൽ തന്നെ സ്ഥിതി ചെയ്തിരുന്നു എന്നാണ്. നെഹേസ് മെൻസ് മായോ കാവി ബസ്മായ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ വാക്കുകൾ ദൈവത്തെ വിഭജിക്കുകയോ സ്വർഗത്തിൽ നിന്ന് ഒരു ക്നോമ ഇറങ്ങിയെന്ന് രണ്ട് ക്നോമകൾ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നില്ല. ഖാദ് ക്നോമേ നെഹേസ് മെൻസ് മായോ ത്രേൻ ക്നോമീൻ കാവി ബസ്മായ പ്രത്യുത ക്നോമ സംബന്ധിച്ച് അവൻ ഇറങ്ങി വന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. സ്വഭാവ സംബന്ധിയായി അല്ലെങ്കിൽ ക്യോന സംബന്ധിയായി അവൻ അവിടെ തുടരുന്നത് ക്നൂമയൊന്നും ക്യോന മറ്റൊന്നും ആയതുകൊണ്ടല്ല. പിന്നെയോ പുത്രൻ അവതരിച്ചപ്പോൾ ക്നൂമായും അവതരിക്കുകയും എന്നാൽ ദൈവത്വം സർവവ്യാപിയാകിയാൽ അവൻ്റെ ക്യോനോ അവതരിക്കാതിരിക്കുകയും ചെയ്യുകയാലത്രേ. എന്തെന്നാൽ ക്നൂമ സൂചിപ്പിക്കുന്നത് പുത്രനെയും ക്യോന പ്രഘോഷിക്കുന്നത് അവൻ്റെ ഉണ്മയെയും അല്ലെങ്കിൽ ഈസുസയുമാണ് എന്നാണ് മോർഫിലിക്സിനോസ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അവതാരത്തിൽ ഉണ്മ അല്ലെങ്കിൽ ഈസുസയ്ക്ക് ആളത്വം ഇല്ലായിരുന്നുവെന്നോ അല്ലെങ്കിൽ ക്നൂമ ഇല്ലായിരുന്നുവെന്നോ ആളത്വത്തിന് അതിൻ്റെതായ സ്വഭാവം അല്ലെങ്കിൽ ക്യോനോ ഇല്ലായിരുന്നു എന്നോ അല്ല, മറിച്ച് ദൈവത്തിൻ സ്വഭാവത്താലെ സ്വർഗത്തിലും ഭൂമിയിലും സർവവ്യാപിയാണെന്നും മനുഷ്യാവതാര സംബന്ധിയായി അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ഭൗമികമായ ജഡധാരണത്തിലൂടെ ആയിരുന്നുവെന്നും എന്നാൽ ആത്മീയ മാനത്തിൽ അവൻ സ്വർഗത്തിൽ നിലനിന്നിരുന്നു എന്നുമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിനാൽ സ്വർഗത്തിൽ നിന്ന് പുത്രൻ ഇറങ്ങി വന്നപ്പോഴും അവൻ സ്വർഗത്തിൽ സ്ഥിതി ചെയ്തിരുന്നു എന്നത് ഒരു ദിവ്യ രഹസ്യമാണ് എന്ന് മാബുഗലമോർ ഫീലക്സിനോസ് ആവർത്തിക്കുന്നു. ഇതിന് ഉപോത്ബലകമായി ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തര ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ 1:9-11 വരെയുള്ള വാക്യങ്ങൾ എന്ന വേദവാക്യത്തിലെ ലോകത്തിലുണ്ടായിരുന്നവൻ ലോകത്തിലേക്ക് വന്നു എന്ന ആശയത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. തുടർന്ന് ദൈവീക രഹസ്യം മാനുഷിക ബുദ്ധിക്ക് അപ്രാപ്യമാണെന്നും പരിമിതനായ മനുഷ്യന്റെ വിധികൾ യുക്തിഹീനവും അവൻ്റെ അന്വേഷണം സംശയങ്ങൾക്കും ഒടുവിൽ ദിവ്യരഹസ്യത്തിൻ്റെ പൂർണ്ണമായ തിരസ്കരണത്തിലേക്കുമേ അവനെ നയിക്കുകയുള്ളൂ എന്നും മോർഫിലക്സിനോസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മറ്റെല്ലാ രഹസ്യങ്ങളും പോലെ മനുഷ്യാവതാരവും ദുർഗ്രാഹ്യവും വിവരണാതീതവുമാണ്. അവൻ അവതരിച്ചു എന്ന് വിശ്വസിക്കുകയും എന്നാൽ അത് ഏതുവിധം സംഭവിച്ചു എന്ന് വെളിപ്പെട്ട് കിട്ടിയതിൽ ഉപരിയായി വിവരിക്കാൻ അറിയില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും ആക്ഷേപകരമായ കാര്യമല്ല എന്നും മറിച്ച് അവാച്യമായതിനെ കുറിച്ച് നിശബ്ദത പാലിക്കുന്നത് ആദരണീയവും സൃഷ്ടികൾക്ക് ഒരളവ് വരെ പാലിക്കേണ്ട മാന്യതയുമാണ് എന്നുമാണ് മോർഫിലക്സിനോസിന്റെ അഭിപ്രായം.
അവൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്നും മേസിലേത് മെൻ ആബോ പിതാവിൽ സ്ഥിതി ചെയ്യുന്നവനാണെന്നും കാവി ബാബോ നാം ഏറ്റു പറയുമ്പോൾ പൂർണമായും അവൻ പിതാവിലും പൂർണമായി അവൻ്റെ തന്നെ ക്നൂമായിലും ആയിരിക്കുന്നു. അതുകൊണ്ട് അവൻ പിതാവിലാണെന്നത് പുത്രന്റെ ക്നൂമായെ നിരർത്ഥകമാക്കിയോ അവൻ പൂർണമായി അവൻ്റെ തന്നെ ക്നൂമായിലാണ് എന്നത് അവൻ പിതാവിലാണെന്നതിനെ അഴിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കിയോ ചെയ്യുന്നില്ല. നിക്യാസുനദോസിലെ ചർച്ചകൾക്ക് കേന്ദ്രമായ ഹോമോസിയോസിന് അദ്ദേഹം ഇവിടെ അതിൻ്റെ ഒരു സൊറിയാനി ഭാഷാന്തരമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ബർക്കിയോ മോർഫിലെക്സിനോസ് പറയുന്നത് പിതാവിൻ്റെ ആളത്വത്തിൽ അല്ലെങ്കിൽ ക്നൂമായിൽ പിതാവിൽ നിന്നുള്ള പുത്രന്റെ ക്നൂമായുടെ ജനനം പിതാവിൽ നിന്ന് പുത്രൻ ഏതെങ്കിലും കാലത്ത് ഇല്ലാതിരുന്ന അവസ്ഥ ഉണ്ടാകാത്തതുപോലെ മനുഷ്യന്റെ വ്യാപാരത്തിൽ തൃത്വത്തിന്റെ വ്യാപാരത്തിൽ നിന്നുള്ള പുത്രന്റെ ആളത്വത്തിന്റെ അവതരണം കാലത്തിൽ ഇരട്ടിപ്പോ തൃത്വത്തിൽ നിന്നില്ലാത്ത ഒരവസ്ഥയോ ഉളവാക്കുന്നില്ല. അദ്ദേഹം തുടരുന്നു ഇങ്ങനെ നിന്നു മനുഷ്യാവതാരം ചെയ്ത് കന്യകയിൽ നിന്ന് ജനിക്കുകയും കഷ്ടതകൾ ഏൽക്കുകയും ആക്ഷേപം സഹിക്കുകയും നമ്മുടെ മരണത്താൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തവൻ കാലങ്ങൾക്കും യുഗങ്ങൾക്കും മുമ്പേ ഉള്ളവനായ ദൈവപുത്രനാണെന്നതും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമാണ് എന്നും ഞങ്ങൾ അറിയുന്നു. ദൈവപുത്രന്റെ അവതാരത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്. പുത്രൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ സീനായി മലയിൽ മോശയ്ക്ക് ദൈവം ഇറങ്ങിയതായിട്ട് സാദൃശ്യപ്രകാരം കണ്ടതുപോലെയോ ഹസ്കിയലിനും യേശായ്ക്കും ദാനിയലിനും ദർശനപ്രകാരം കണ്ടതുപോലെയോ അല്ല. മറിച്ച് ദൈവപുത്രന്റെ ഇറങ്ങി വരവ് യഥാർത്ഥമായിട്ടുള്ളത് എന്നാൽ അനിർവചനീയവും അത്ഭുതാവകവുമായിരുന്നു. പഴയ നിയമത്തിലെ പ്രവചനങ്ങളും ദർശനങ്ങളും ഭാഗികവും വിവിധവുമായിരുന്നെങ്കിൽ പുത്രനിലൂടെയുള്ള പുതിയ നിയമത്തിലെ വെളിപാടും പ്രത്യക്ഷീകരണവും പൂർണ്ണതയുള്ളതും സാക്ഷ്യത്വമായി. അവൻ മോർഫിലെക്സിനസിന്റെ അഭിപ്രായത്തിൽ ഈ സാക്ഷ്യത്തായ പ്രത്യക്ഷീകരണം കണ്ണുകളാൽ കാണപ്പെടുന്നത് മാത്രമായിരുന്നില്ല, പിന്നെയോ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളാലും അനുഭവവേദ്യമായ ഒന്നായിരുന്നു. ദക്ഷിണ ദൈവത്വത്തിലേക്ക് അവൻ ഇറങ്ങി വന്ന വിധം സംബന്ധിച്ച് മോർ പൗലോസ്ലിഹ 1 തീമോത്തിയോസ് 3:6 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഒരു മനുഷ്യ ദർശനമായി കണ്ടാൽ പോരാ, മറിച്ച് അവൻ്റെ ആളത്വത്തിൻ്റെ പൂർണ്ണമായ എംബോഡിമെൻ്റായി കാണണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ദൈവപുത്രൻ്റെ ഇറങ്ങി വരവ് പഴയ നിയമത്തിലെ പോലെ ദർശനമാത്രമായ ഒരനുഭവം മാത്രമായിരുന്നില്ല, പ്രത്യുത നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളാലും അനുഭവവേദ്യമായ ഒന്നായിരുന്നു. അവൻ്റെ അവതരണം പ്രതിരൂപപരം പ്രകാരമല്ല, മറിച്ച് വാസ്തവമായിട്ടുള്ളതും പൂർണവുമായി. എങ്കിലും അതിൻ്റെ വിധങ്ങൾ ദുർഗ്രാഹ്യവും അവർണ്ണനീയവുമായി. ഇതാണ് അദ്ദേഹം ദൈവപുത്രന്റെ ഇറങ്ങി വരവിനെ പറ്റി അദ്ദേഹം പറയുന്നത്. ഇനി ഇറങ്ങി വരവിനോട് ചേർന്ന് ആയിത്തീരുക, ആയിത്തീരലിൻ്റെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ബിക്കമിങ് എന്ന് പറയുന്നതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് സുറിയാനി വാക്കുകളാണ്, ഹുവോയോ ഈസോയോ എന്ന് പറയാം. പിന്നെ രണ്ടിനും ആകുന്നു ഉണ്ട് എന്നുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. അവയെ തമ്മിൽ വ്യത്യാസപ്പെടുത്തി ഈസ് എന്ന് പറഞ്ഞാൽ ഈസാമാർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കുകൾ, ബി എന്നതിൻ്റെ ഫോമുകളെ ഉപയോഗിക്കാം, അതുപോലെ ഹാവിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാം, ദീസ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതേപോലെ ഹോയം ഇതേ അർത്ഥത്തിൽ ഉണ്ടായിരുന്നു, അവനായിരുന്നു, അത് സംഭവിച്ചു എന്നെല്ലാം അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ഈ രണ്ട് വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഐത്തിരുന്ന ദൈവശാസ്ത്രം അദ്ദേഹം വിശദീകരിക്കുന്നത്.
മാമ്പുകുലം ഓഫ് ഇലക്സിനോസിന്റെ ഈസോയോ ഹുവോയോയും തമ്മിലുള്ള വ്യത്യാസം എന്നത് ദൈവത്തിന്റെയും സൃഷ്ടിയുടെയും അസ്തിത്വത്തിലെ വ്യത്യാസത്തെ സൂചിപ്പിക്കുമ്പോൾ എങ്ങനെ അത് വ്യത്യാസപ്പെടുന്നു എന്ന് വിശദീകരിക്കാനുള്ള താക്കോലും ക്രിസ്തുശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിനുള്ള സൂക്ഷ്മമേറിയ ലെൻസുമാണ്. ദൈവത്തെ ഈസാവായി സൂചിപ്പിക്കുന്ന പോലെ ലോകത്തെയും ഈസാവായി സൂചിപ്പിക്കാവുന്നതാണ്. എന്നാൽ ആദ്യത്തേത് സൃഷ്ടിയല്ലാത്തതും രണ്ടാമത്തേത് സൃഷ്ടിയുമാണ്. പുത്രന്റെ ക്നൂമായെ സംബന്ധിച്ച് അവൻ ഹൂ അഥവാ ആയിരുന്നു എന്നും അതേപോലെ ഈസാവ് ആണ് എന്നും തിരുവെഴുത്ത് തന്നെ സാക്ഷിക്കുന്നു. മോർ യോഹാനോ ശ്ലീഹോ പറയുന്നത് വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നും വചനം ദൈവമായിരുന്നു എന്നും വചനം ജഡമായി തീർന്നു എന്നുമാണ്. അവൻ ഈസാവും അവൻ ഹൂയുമാണ് എന്ന് പറയും. ഈ രണ്ട് വാക്കും സൂചിപ്പിക്കുന്ന ഒന്നിനെ തന്നെയാണ്. ഈസാവ് സത്യമായിരിക്കുന്ന പോലെ ഹൂയും സത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവും. ഈസാവ് എന്ന് പറയുമ്പോൾ ഉണ്മ എന്നുള്ള ഈ സൂസോ അർത്ഥത്തിലാ സൃഷ്ടാവിനും ഉണ്മയുണ്ട്, സൃഷ്ടിക്കും ഉണ്മയുണ്ട്, എങ്കിലും ഇവ രണ്ടും ഒരേ തരത്തിലല്ല. ദൈവത്തിൻ്റെ ഉണ്മ സൃഷ്ടികളുടെ ഉണ്മയിൽ നിന്നും വ്യതിരിക്തമാണ്. ലോകത്തിലെ സൃഷ്ടി ഒന്നുമില്ലായ്മയിൽ നിന്നുള്ളതാകിയാൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സൃഷ്ടി ഒന്നുമില്ലായ്മയിൽ നിന്നായതുകൊണ്ട്, ഔട്ട് ഓഫ് നത്തിങ്ങിൽ ആയതുകൊണ്ട് അതിൻ്റെ ആയി തീരൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള ഒരു വരവായിരുന്നു. എന്നാൽ ദൈവവചനത്തിൻ്റെ ആയിത്തീരൽ അങ്ങനെ ആയിരുന്നില്ല, മറിച്ച് ദൈവവചനത്തിൻ്റെ ആയിത്തീരൽ ഉണ്മയിൽ നിന്ന് തന്നെയുള്ള ആയിത്തീരലാണ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ബീയിങ് ടു ബിക്കമിങ്. ചുരുക്കത്തിൽ സൃഷ്ടിക്കുള്ളത് സൃഷ്ടിതമായ ഉണ്മയും ദൈവത്തിനുള്ളത് സൃഷ്ടിതമല്ലാത്ത ഉണ്മയുമാണ്. അതുകൊണ്ട് ഗോഡ് ഈസ് ദ ബീയിങ് ഓൾ ദ ടൈം. His becoming happens without any change to his being. യഥാർത്ഥ ഉണ്മയുള്ളവൻ ദൈവമാണ്. അവൻ്റെ ഉണ്മ മറ്റൊന്നിൽ അടിസ്ഥാനപ്പെട്ടതല്ല. അതുകൊണ്ട് his isoyo is uncaused isoyo. എന്നാൽ സൃഷ്ടിക്കുള്ള ഉണ്മയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ഉണ്മയാണ്. കാരണം അവ അവൻ്റെ സൃഷ്ടി മാത്രം. ചുരുക്കത്തിൽ സാക്ഷത്തായ ഉണ്മ അല്ലെങ്കിൽ ഈസോയോ ഉള്ളവൻ ദൈവം മാത്രമാണ്. അവൻ മനുഷ്യനായി തീർന്നപ്പോൾ വചനമായ ദൈവം തന്നിലേക്ക് മറ്റൊരുണ്മയെ കൂട്ടിച്ചേർക്കുകയല്ല ചെയ്തത്. ദൈവം മനുഷ്യനായി തീർന്നത് സൃഷ്ടി ഉണ്മയിലേക്ക് വന്നതുപോലെയുമല്ല. ഹി ബിക്കെയിം മാൻ ഫ്രം ഈസോയോ ടു ഹുവോയോ without losing his isoyo. All creatures are created from nothing to huoyo. In which it defines its created isoyo. ഇതാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യാവതാരത്തെ അതുകൊണ്ട് മോർ ഫീലിക്സിനോസ് കാണുന്നത് ആഴമേറിയ രഹസ്യമായിട്ടാണ്. മനുഷ്യാവതാരത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഭേദപ്പെടാതെ ദ്ലോ ശുഖലോഫോ ദഖ്യോനോ ആത്മീകൻ ശാരീരികനായി തീർന്നു. റൂഹോനോ ഹോ ഫഗറോനോ അവൻ ഈസാവായിരുന്നപ്പോൾ അവൻ്റെ ആത്മാവസ്ഥ അല്ലെങ്കിൽ റൂഹോനോസോയ്ക്ക് ചേർന്നതായ എല്ലാ പ്രോപ്പർട്ടീസും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യാവസ്ഥയ്ക്ക് നോഷൂസോയ്ക്ക് ചേർന്നതായ എല്ലാ പ്രോപ്പർട്ടീസും അവനുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ രണ്ടിലും വെളിപ്പെടുന്നത് വചനമായ ദൈവത്തിൻ്റെ ഏക ക്നൂമ തന്നെയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ ഉണ്മയിൽ അവൻ ദൈവവും അവൻ്റെ ആയിത്തീരലിൽ അവൻ മനുഷ്യനുമാണ്. ബുഹോയി ഗർ ഈസാ ആലോഹോ ഹോ ബുഹോയി ദുഹോവേ ബർണോഷു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൻ്റെ ഡിവിയൻ പ്രോപ്പർട്ടീസ് ഈസാവ് എന്നതിലും
അവൻ്റെ ഹ്യൂമൻ പ്രോപ്പർട്ടീസ് ഹുവോ എന്നതിലും ആണ് സ്പഷ്ടമായത്. വേദപുസ്തകത്തിൽ അവനെ പറ്റി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പരാമർശം കൂടി അദ്ദേഹം എടുത്ത് പറയുകയാണ്, അവൻ ശരീരിയായി തീർന്നു. ഒപ്പം മറ്റൊരു ഭാഗത്ത് പറയുന്നു അവൻ ശാപമായി തീർന്നു. ഇതെന്താ? അവൻ മനുഷ്യനായി തീർന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 1:14 പറയുന്ന പോലെ അവൻ ശാപമായി തീർന്നു ലൂത്തോ എന്നാണ് ഗലാത്തിയ 3:13 തിരുവചനം പറയുന്നത്. ഇതിനെക്കുറിച്ച് മോർ ഫീലിക്സിനോസ് നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് പൗലോസ് അവൻ ശാപമായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നതിനാൽ അവൻ, അതായത് മശിഹ തൻ്റെ ക്യോനോയുടെ അതല്ലെങ്കിൽ തൻ്റെ ക്യോനോ അല്ലെങ്കിൽ സ്വഭാവം ശാപമായി തീർന്നു എന്നർത്ഥമാക്കുന്നില്ല. ഇതേ അർത്ഥത്തിൽ അവൻ ശരീരിയായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവൻ തൻ്റെ ഉണ്മയെ ശരീരത്തിൻ്റെ ക്യോനോ ആയി അല്ലെങ്കിൽ സ്വഭാവമായിട്ട് വ്യത്യാസപ്പെടുത്താതെ തന്നെയാണ് ആയി തീർന്നിരിക്കുന്നത്. ഹോ ബസ്രോ ലോ യസ്തഖ്ലാഫ് മിൻ ഈസോ യൂസോ ലക്യോനോ ദ ബസ്രോ. തുടർന്ന് മോർ ഫീലിക്സിനോസ് വിശദീകരിക്കുന്നത് മശിഹ എങ്ങനെയാണ് ശാപമായി തീർന്നത് എന്നാണ്. ഇതിനായി തിരുലിഖിതത്തിലെ 3 തരത്തിലുള്ള ശാപങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കും. 1, വാക്കിൻ്റെ ശാപം ലൂത്സോ ദ മെസ്രോ. 2, പാപത്തിൻ്റെ ശാപം ലൂത്സോ ദഹത്തീസോ. 3, ശിക്ഷയുടെ ശാപമാണ്. ഇങ്ങനെ 3 ശാപങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കും. തുടർന്ന് ഗലാത്തിയ 3:13 അവൻ ശാപമായി തീർന്നു എന്ന് പറയുന്നത് എന്ത് എന്ന് മോർ ഫീലിക്സിനോസ് വിശദമാക്കിയ. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന വചനം സൂചിപ്പിക്കുന്നത് അവൻ സർവ മനുഷ്യവർഗത്തിൻ്റെയും പാപത്തെ പേറിക്കൊണ്ടുപോയി എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവൻ പാപിയായി തീർന്നു, അങ്ങനെ പാപം വഹിച്ചു എന്നല്ല, മറിച്ച് അവൻ നമ്മുടെ പാപം വഹിച്ചതിനാൽ ശിക്ഷയുടെ ശാപമായി തീർന്നു എന്നാണ്. നമ്മുടെ പാപത്തെ അവൻ നമ്മിൽ നിന്ന് എടുത്തു മാറ്റുകയും അതിനെ ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തതിനാൽ നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയുടെ ശാപമായി അവൻ മാറുകയും നമുക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടതിനാൽ വാക്കിൻ്റെ ശാപമായി അവൻ വിളിക്കപ്പെടുകയും ചെയ്തു. നാം എല്ലാവരുടെയും പാപത്തെ അവൻ ഏറ്റെടുത്തെങ്കിലും അതൊന്നും അവൻ്റെ വ്യക്തിപരമായ പാപമായിരുന്നില്ല. അതുപോലെ നമ്മുടെ എല്ലാം മരണം അവൻ സ്വീകരിച്ചുവെങ്കിലും അതൊന്നും അവൻ്റെ വ്യക്തിപരമായ മരണവുമായിരുന്നില്ല. മറ്റൊരർത്ഥത്തിൽ അവൻ മരണത്തിൻ്റെ മരണമായി തീർന്നു. ഹി ബിക്കെയിം ഡെത്ത് ഹിംസെൽഫ് ഇൻ ദാറ്റ് വിച്ച് ഹി ടുക്ക് ബോഡി, ദാറ്റ് ഈസ് ഹി ടേസ്റ്റഡ് ഡെത്ത് ഇൻ ഇറ്റ് ആൻഡ് ട്രൂലി ഹി ബിക്കെയിം ഡെത്ത് ആൻഡ് സഫറിങ് തൻ്റെ അതേ ക്നൂമായിൽ തന്നെയാണ് അവൻ കഷ്ടതയും മരണവും ആയിത്തീർന്നു. മോർ ഫീലിക്സിനോസ് വ്യക്തമാക്കുന്നത് വചനമായ ദൈവത്തിൻ്റെ ആളത്വം അതല്ലെങ്കിൽ ക്നൂമോ അവൻ്റെ ഉണ്മയിലും ഇസോയോയിലും അവൻ്റെ ആയിത്തീരലും അതായത് ആയിത്തീരലിലും അതായത് ഹുവോയോ ഒന്ന് തന്നെ ആയിരിക്കുന്നെന്നും തൻ്റെ രക്ഷണ പ്രവർത്തനത്തിൽ അവൻ്റെ ദൈവീക ക്യോനോ പരിവർത്തന വിധേയമല്ലായിരുന്നു എന്നും അവൻ മരണമായി തീർന്നപ്പോൾ ദൈവിക ജീവന്റെ സ്വഭാവം മാറ്റപ്പെടുകയോ മരണത്താൽ അത് ഇല്ലാതാക്കപ്പെടുകയോ ചെയ്തില്ല. അതുപോലെ അവൻ ശരീരിയായി തീർന്നപ്പോൾ ഹോ ബസ്രോ തൻ്റെ ആത്മീകത്വത്തിൽ നിന്ന് റുഹോനൂസോയിൽ നിന്ന് ശരീരികത്വത്തിലേക്ക് ഫഖ്റോനൂസോയിലേക്ക് മാറ്റപ്പെടുകയും ഉണ്ടായില്ല. അവൻ മനുഷ്യനായി തീർന്നപ്പോൾ അവൻ നമുക്ക് പകരമായി തിരികുകയും താൻ കടപ്പെടാത്ത കടം താൻ വീട്ടുകയും ചെയ്തു. അങ്ങനെ
അവൻ ശരീരയായി തീർന്നപ്പോൾ നമ്മുടെ സ്ഥാനത്ത് അവൻ ശാരീരികനായി തീർന്നു. ആയത് തൻ്റെ ജഡധാരണത്തിൽ തനിക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു കൊണ്ടല്ല, അവൻ ശാരീരികനായി തീർന്നപ്പോൾ അവൻ മരണമായി തീരുകയും അവൻ ഇതിനെ, അതായത് തൻ്റെ ശരീരത്തെ മരണത്തിലേക്ക് വഹിക്കുകയും ചെയ്തു. ബുഹോയി ഗേർ ദുഹോവെ ഫാഗറോ നിസാബ് ഫാഗറോ ബുഹോയി ദുഹോവെ ബുമൗത്തോ നിസാബ് ലമൗത്തോ. അതായത് രക്ഷകൻ പാരിലേക്ക് വന്നത് തൻ്റെ മരണം പൂർത്തീകരിക്കാനല്ല, മനുഷ്യരിൽ നിന്ന് വന്ന മരണത്തെ ഏറ്റെടുക്കുന്നതിനും അവൻ തൻ്റെ സ്വന്തം ശരീരത്തിൽ മരണത്തെ അഭിമുഖീകരിക്കുന്നതിലൂടെ മരണത്തെ പൂർണമായി ഇല്ലാതാക്കുന്നതിനും വേണ്ടിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവൻ്റെ ഈ രണ്ടവസ്ഥകളും അവൻ്റെ ബിക്കമിങ് എന്തായിരുന്നു എന്ന് വിശദീകരിച്ചിട്ട് അവൻ്റെ വളർച്ച, അവനൊന്നിനെ ശരീരത്തിൽ അവൻ വളരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുക. ശരീരത്തിൽ വളർച്ച, എന്നാൽ ദൈവീകത്വത്തിൽ അഫേദ്യനായി തുടരുക. പക്ഷേ ദൈവീകത്വത്തിൽ മാറ്റം വരുന്നില്ല, ശരീരത്തിൽ അവൻ മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യത്വത്തിൻ്റെ സൂചനയായി ശരീരത്തിൽ മാറ്റം വരും, വളർച്ച ഉണ്ടാകും. ഈ കാര്യമാണ് അദ്ദേഹം തുടർന്ന് ചർച്ച ചെയ്യുന്നത്. മശിഹായുടെ മനുഷ്യത്വത്തിൽ തൻ്റെ ശരീരത്തിന് മാറ്റവും വളർച്ചയും സംഭവിക്കുന്നു എന്ന് മോർഫിലെക്സിനോസ് പറയുമ്പോൾ തന്നെ അവൻ്റെ ദൈവത്വത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയും. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നതിലൂടെ സുവിശേഷകനായ യോഹന്നാൻ വ്യക്തമാക്കുന്നത് ദൈവം മനുഷ്യനായി തീർന്നു എന്നും കൃപയും സത്യവും നിറഞ്ഞവനായി എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ പിതാവിൽ നിന്നുള്ള ഏകജാതന്റെ മഹത്വമായി അവൻ്റെ മഹത്വം നാം കാണുന്നു എന്നുമാണ്. അവൻ്റെ ആയിത്തീരലിനനുസരിച്ച് അവൻ്റെ സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ ക്യോനോയിൽ നിന്നും അവൻ മാറുന്നില്ല എന്നാണ് ഇതിനർത്ഥം. പിതാവിൻ്റെ പുത്രൻ തൻ്റെ ആയിത്തീരലിൽ ഹുവോയോയിൽ അവൻ്റെ മഹത്വത്തിൽ നിന്ന് വ്യതിയാനപ്പെട്ടില്ല, എന്തെന്നാൽ അത് അവൻ്റെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ക്യോനോയുടെ അഭേദ്യമായ ഭാഗമാണ്. നിത്യാവിശ്വാസ പ്രമാണം രൂപീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്നും അവതാരം ചെയ്ത് മനുഷ്യനായി തീർന്നുവെന്നും പ്രസ്താവിക്കുന്നതോടൊപ്പം ദൈവപുത്രൻ മാറ്റത്തിനോ വ്യതിയാനത്തിനോ വിധേയനായി മിസ്തഹൽഫോനോ ഹു ഹൗ മിസ് ദഗ്യോനോ എന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അവനെ കാതോലികവും പരിശുദ്ധവുമായ സഭ അനയത്താമ ചൊല്ലുന്നു എന്നുകൂടി അവർ എഴുതി ചേർത്തിരിക്കുന്നു എന്ന് മോർഫിലെക്സിനോസ് എടുത്തുകാട്ടുക. ചുരുക്കത്തിൽ, അവൻ ശാപമായി തീർന്നപ്പോൾ അവൻ്റെ വാഴ്ത്തപ്പെട്ട അവസ്ഥ ശാപമായി രൂപാന്തരപ്പെട്ടില്ല, അതുപോലെ അവൻ ശാരീരികനായി തീർന്നപ്പോൾ അവൻ്റെ ആത്മാവസ്ഥ ശരീരാവസ്ഥയായിട്ട് റുഹോനൂസോ ഹഗ്രോനൂസോ ആയിട്ട് രൂപാന്തരപ്പെട്ടില്ല. അവൻ്റെ ദൃശ്യരൂപം മരണത്തെ സാക്ഷിച്ചപ്പോഴും അവൻ്റെ ദൈവീക ജീവൻ നശിച്ചു പോയതുമില്ല. അവൻ ദൈവത്വത്തിൽ മാറ്റമില്ലാത്തവനായി നിലകൊള്ളുമ്പോൾ തന്നെ ശാരീരിക വളർച്ചയ്ക്ക് അവൻ വിധേയനായി. ഈ ബിക്കമിങ് നടക്കുന്നത് മശിഹായുടെ ദൈവത്വത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം സംഭവിച്ചുകൊണ്ടോ തൻ്റെ ആളത്വത്തിൻ്റെ ഏകത്വത്തിലോ തൃത്വത്തിലുള്ള തൻ്റെ സ്ഥാനത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ വരുത്തിക്കൊണ്ടോ അല്ല എന്ന് മോർഫിലെക്സിനോസ് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഈ ആയിത്തീരൽ എന്ന ആശയത്തെ അദ്ദേഹം വളരെ വിശാലമാക്കുകയും മനുഷ്യവർഗത്തിൻ്റെ ആയിത്തീരലിന് അഥവാ ക്രിസ്തുവിലേക്കുള്ള ക്രിസ്തുവുമായുള്ള ഐക്യത്തിലേക്ക് നയിക്കുന്ന തെയോസിയസിന് ഒരു മാതൃകയും പ്രതിരൂപവുമായി അവതരിപ്പിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. മറ്റൊരു വാക്കി പറഞ്ഞാൽ മനുഷ്യാവതാര ലക്ഷ്യമായി മനുഷ്യരക്ഷയെ അവതരിപ്പിക്കുവാൻ മശിഹായുടെ ഈ ആയിത്തീരൽ എന്ന ആശയം
മോർഫിലക്സിനോസിന് സഹായകമാവുന്നുണ്ട്. അതുകൊണ്ട് ബിക്കമിങ് എന്ന ആശയത്തിന് മോർഫിലക്സിനോസിൻ്റെ ക്രിസ്തുശാസ്ത്രത്തിൽ നിർണായകമായ സ്ഥാനമാണ് ഉള്ളത് എന്ന് പറയാം. അങ്ങനെ മനുഷ്യാവതാരം എന്നത് മോർഫിലക്സിനോസിനെ സംബന്ധിച്ചിടത്തോളം മാനവ ബോധത്തിൻ്റെ രീതികൾക്ക് അപ്പുറമായി നിലകൊള്ളുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ദൈവീക രഹസ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത് ദൈവീക വെളിപാടിലൂടെയും മനുഷ്യാവതാര പ്രവർത്തനത്തിലൂടെയുമാണ്. ഈ വെളിപാട് ഈ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിട്ടാണ് അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെയും വിശുദ്ധ കുർബാനയിലും മാമോദീസായിലുമുള്ള ദൈവീക സാന്നിധ്യത്തെയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് മനുഷ്യാവതാരത്താൽ അതല്ലെങ്കിൽ അവൻ്റെ ആയിത്തീരലാൽ സാധ്യമായ ദൈവീക രഹസ്യത്തിലേക്ക് നമുക്കുണ്ടായ ഈ സാമീപ്യം നാം വിനയത്തോടും ആശ്ചര്യത്തോടും കൂടി ഉപയോഗിക്കേണ്ടതും മാനുഷികമായ ഊഹാപോഹങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിഷയീഭവിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടതുമാണ്. സൃഷ്ടാവും സൃഷ്ടിയുമായുള്ള അസ്തിത്വപരമായ അന്തരം മനുഷ്യാവതാരത്തിലൂടെ ഒന്നിക്കപ്പെട്ടു. മാനവമേധയാൽ വിശദീകരിക്കുവാനോ വിപുലപ്പെടുത്തുവാനോ ആവാത്ത രഹസ്യമായി മനുഷ്യാവതാര രഹസ്യത്തെ ദർശിച്ചുകൊണ്ട് മോർഫിലക്സിനോസ് ക്രിസ്തുശാസ്ത്രത്തിൻ്റെ ചുരുങ്ങാത്തതും എന്നാൽ വിശ്വസ്തവുമായ അകക്കാമ്പാണെന്ന് മനുഷ്യാവതാരത്തെ ദർശിക്കുന്നു. ഷെമോൻ എന്ന സന്യാസിക്കുള്ള കത്തിൽ മോർഫിലക്സിനോസ് പറയുന്നത് ഐക്യത്തിൻ്റെ രഹസ്യം സംക്ഷേപിക്കാനാവാത്തതും സ്വീകരണ പ്രവർത്തനം അപ്രമേയവുമാണ്. എന്നാൽ ഇത് ദൈവീക ഹൈപ്പോസ്റ്റാസിസിൻ്റെ തലത്തിൽ അത്ഭുതകരമായി നടക്കപ്പെടുകയും സൃഷ്ടികളുടെ ബോധത്തിന് സംഗ്രാഹ്യമാകാത്ത വിധം നിലകൊള്ളുകയും ചെയ്യുന്നു എന്നാണ്. മോർഫിലക്സിനോസ് തൻ്റെ ക്രിസ്തുശാസ്ത്ര വിശദീകരണ രീതിക്കായി പിന്തുടരുന്നത് അറിയോസിനെതിരെ നിത്യാവിശ്വാസ പ്രമാണത്തെ വിശദീകരിക്കാനായി പരിശ്രമിച്ച മോർ അഫ്രൈമിൻ്റെ സമീപന രീതികളെയാണ്. വേദപുരീതികൾ മനുഷ്യാവതാരത്തെ വിശദീകരിക്കുവാൻ നിയതമല്ലാത്ത അന്വേഷണ സബരിയ പിന്തുടരുന്നെന്നും ദൈവാത്മ സഹായ വിഹീനമായ മനുഷ്യമേധയുടെ അനിയന്ത്രിതമായ പരിശ്രമം തെറ്റുകളുടെ സമ്പാദനത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്നും മനുഷ്യാവതാരം എങ്ങനെയെന്ന ചോദ്യം മാനുഷിക യുക്തിയിലൂടെ വിശദീകരിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും തെറ്റിലേക്ക് നയിക്കുന്ന വാദായനങ്ങളായി കണ്ടുകൊണ്ട് അവയെ നിഷേധിക്കണമെന്നുമാണ് മോർഫിലക്സിനോസ് പറയുന്നത്. ഈ വഴികളെല്ലാം അദ്ദേഹം തള്ളുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിശ്വാസ നേത്രത്തിലൂടെ മനുഷ്യാവതാര രഹസ്യത്തെ നാം സമീപിക്കണം എന്നാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളെ അദ്ദേഹം ആത്മീയതയുടെ ആറാം ഇന്ദ്രിയം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തോടൊപ്പം ലളിതവും ശുദ്ധവുമായ മനസ്സും ആത്മാവുമാണ് ക്രിസ്തു പരിജ്ഞാനം പ്രാപിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇതാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ക്രിസ്തുശാസ്ത്രാന്വേഷണത്തിനുള്ള എപ്പിസ്റ്റമോളജി. അങ്ങനെ നമ്മുടെ കർത്താവ് എങ്ങനെ മനുഷ്യനായി തീർന്നു എന്നുള്ള വിശ്വാസ കണ്ണിലൂടെയുള്ള പഠനം മനുഷ്യനെ ദൈവീകരിക്കുന്ന പാതയിലേക്ക് നയിക്കും. അതുകൊണ്ട് യുക്തിയല്ല ഭക്തിയാണ് ദൈവീക രഹസ്യത്തെ ഗ്രഹിക്കാനുള്ള ശരിയായ വഴി. ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവീകരിക്കാനാണ് എന്ന് നാം മറക്കാതിരിക്കട്ടെ. ആ പൂർണതയിലേക്കുള്ള വഴിയിലേക്ക് നയിക്കുവാൻ നമ്മുടെ ക്രിസ്തുശാസ്ത്ര പഠനങ്ങളും നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യവിശ്വാസത്തിൻ്റെ ധീരനായ പോരാളിയും
വിശുദ്ധിയുടെ പൂർണതയിലേക്കുള്ള മാർഗം തെളിച്ചു നിന്ന് മുൻനടന്നവനും ദൈവീക ജ്ഞാനത്തിൻ്റെ തെളിവാർന്ന നിർജ്ജരിയുമായ മാമ്പുകിലെ പരിശുദ്ധനായ മോർ ഫിലക്സിനോസിൻ്റെ പ്രാർത്ഥന നമുക്കും കോട്ടയും കാവലുമായിരിക്കും. ഇത്രയേറെ സമയം മാമ്പുകിലെ മോർ ഫിലക്സിനോസിൻ്റെ ക്രിസ്തുശാസ്ത്ര ദർശനങ്ങളെപ്പറ്റി കേൾക്കുവാൻ, ചിന്തിക്കുവാൻ, പഠിക്കുവാൻ താല്പര്യവും ഉത്സാഹവും കാണിച്ച ഓരോരുത്തരെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമുക്ക് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യും. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ദൈവശാസ്ത്ര ദർശനങ്ങളെ രൂപപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മാമ്പുകിലെ മോർ ഫിലക്സിനോസ്. അദ്ദേഹത്തിൻ്റെ ക്രിസ്തുശാസ്ത്ര ദർശനങ്ങൾ ഒറ്റയടിക്ക് ഒരു ക്ലാസ്സിൽ ഒരു ഇതിൽ പൂർണ്ണമായി ഗ്രഹിക്കുക, പ്രത്യേകിച്ചും ക്രിസ്തുശാസ്ത്രത്തെപ്പറ്റി പ്രാഥമികമായ പോയും പഠിച്ചിട്ടില്ലാത്തവർക്ക് പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മളുടെ ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇത്രയേറെ സമയം ഞങ്ങളോടൊപ്പം ആയിരുന്ന ഇതിനോട് ചേർന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു.